മകനെ പോലീസ് അനധികൃതമായി കസ്റ്റഡിയിലെടുത്തെന്ന് ആരോപിച്ചാണ് മാവിള സ്വദേശിനി പോലീസ് സ്റ്റേഷനുള്ളിൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയത്. സിഐ നേരിട്ടെത്തി ചർച്ച നടത്തിയതോടെയാണ് രംഗം ശാന്തമായത്. കുടുംബവഴക്കാണ് കേസിന് വഴിയൊരുക്കിയത്. മാവില സ്വദേശിനി നന്ദാദേവിയുടെ മകനും മരുമകളും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. കഴിഞ്ഞ ദിവസം രണ്ടു വീട്ടുകാരും തമ്മിൽ തർക്കമുണ്ടായി. ഇരു വീട്ടുകാരും അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ മരുമകളുടെ വീട്ടുകാരുടെ പരാതിയിൽ മാത്രം കേസെടുത്ത് മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെന്ന് ആരോപിച്ചായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വീട്ടമ്മയുടെ ആത്മഹത്യ ഭീഷണി. പെണ്ണിന്റെ പാപ്പന്മാര് രണ്ട്, ഒന്ന് ഇത് ആരാ, ഗോകുലിന്റെ ചേട്ടൻ അടിച്ച് എന്റെ വായിൽ ഇടിച്ച് എന്നെ അവിടെ ഇട്ട് വലിച്ചാക്കി. ഞാൻ വർഷങ്ങളോളം അവൾക്ക് ചോറ് വെച്ച് വിളമ്പി കൊടുത്ത് അവൾ അത് കഴിച്ച് എൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിച്ചത്. എന്നിട്ട് എൻ്റെ മോനെ ഈ പ്രകാശം പിടിച്ച് നിർത്തി കൊടുക്കുക, അടിയുടെ തലയ്ക്ക് അടിക്കും ഇവൻ്റെ തലയടിച്ച് പൊട്ടിക്കുന്നു. എൻ്റെ കുഞ്ഞിന് പാമ്പർ വരെ ഈ കൊച്ചാ മേടിച്ചോണ്ട് കൊടുക്കുന്നത്. പാമ്പർ ആഹാരം ഓ എന്നും ഇമ്പീരിയൽ ബേക്കറിയിലെ ഷവർമ തിന്നാനെതിരെ ഇന്നലെ എന്നെ അങ്ങനെ ആയ സമയത്ത് പെട്ടെന്ന് എല്ലാം കണ്ണിൽ ഇരുട്ട് കയറിയതാണോ എന്തോ, എനിക്ക് എല്ലാം ചുമപ്പായിട്ട് തോന്നി. ഞാൻ വിചാരിച്ച ബ്ലഡാണ്. അങ്ങനെ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത വന്ന് എന്നെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന്, ഞാൻ ഇവിടെ വന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു മിഷൻ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മിഷൻ ആശുപത്രി പോയി. മിഷൻ ആശുപത്രി പോയിട്ട് ഇവരാരും ഒന്നും അല്ലെങ്കിലും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നിട്ട് മോൻ പറഞ്ഞു, അമ്മ അവർ വരുത്തുമൊന്നുമില്ല, നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വെളുത്ത് നീണ്ട ഒരു പോലീസുകാരെ പറഞ്ഞു, ആ അവരെ കമ്പി വെടിക്ക് അടിച്ച് ഇട്ടുമുച്ച് വന്നിരിക്കുന്നു നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കമ്പി വെടിക്ക് അടിച്ചെങ്കിൽ അതിനൊരു പാട് കാണത്തില്ലേ, കമ്പി വെടിക്ക് നമുക്ക് രഹസ്യമായിട്ട് അടിക്കാൻ പറ്റുമോ, കമ്പി വെടിക്ക് സാറ് കണ്ടോ പാട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഇതിൽ എനിക്ക് ഒരു നീതിയും കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വേറെ എന്തോന്ന് വെച്ചാൽ നോക്കിക്കൊള്ളാം. മോൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. മോൻ അന്നേരം ഇപ്പൊ ഇവിടെ അകത്തുണ്ടല്ലോ പോയി. ഈ ചെയ്തവര് വെളിയിൽ ഇതാ മാവളെ മഹാദേവ ബേക്കറി അവിടെ നിൽപ്പുണ്ട്. അവിടെ നിന്ന് കൊഞ്ഞനം കാണിക്കുന്നു. പിന്നെ ഞാൻ വന്നിട്ട് വരുന്ന നോക്കി കോമാളിയെ പോലെ, ഞാനൊരു കോമാളിയെ പോലെ അതിലേ കൂടെ വരുന്നു. ഇത്രയും ചെയ്തവൻ അവിടെ സുഖമായിട്ട് നിൽക്കുന്നു, അവരും അവൻ്റെ അനിയന്മാരും. എന്നിട്ട് ഞാൻ ഇവര് വന്നിട്ട് ഒന്നും ചെയ്തില്ല. അപ്പം വൈകിട്ടായപ്പോൾ ഞാൻ പട്ടിക്കുട്ടിയും കൊണ്ട് പുറത്തു പോയപ്പോ ഇവ അവിടെ വന്നുകൊണ്ട് ദൂണ്ടല്ല അവള്. ഒടുവിൽ പ്രശ്നത്തിൽ സിഐ ഇടപെട്ടു. നന്ദാദേവിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തു. വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാകാമെന്ന വ്യവസ്ഥയിൽ മകനെ അമ്മയ്ക്കൊപ്പം വിടുകയും ചെയ്തു. തെറ്റിദ്ധാരണയുടെ പുറത്താണ് വീട്ടമ്മയുടെ വികാര പ്രകടനമെന്ന് അഞ്ചൽ പോലീസ് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.